ൂട്ടൊന്നും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടില്ല കാര്യം ചെയ്യോ എനിക്കൊരു മുന്നൂറ് രൂപയുടെ എന്റെ നമ്പർ ഞാൻ അയച്ചു തരാം എനിക്കൊന്നും റീചാർജ് ചെയ്ത് തരുമോ കാശ് കിട്ടി രമ്യം എന്ത് പറ്റി രമ്യ ഞാൻ കരഞ്ഞു കരഞ്ഞ് തളർന്നു രമ്യ കുറച്ച് കാര്യങ്ങൾ രമ്യ ഡിപ്രസിംഗ് ആയിട്ട് മറ്റുള്ളവർ നമ്മളെ പറ്റി കുറ്റം പറയുന്നത് സ്വന്തം ചെവി കൊണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ടതായ രീതിയിൽ പ്രതികരിച്ചിരുന്ന ഒരാളാണ് മറ്റു പലയിടത്തും ഈ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് പ്രതികരണം ഉണ്ടാവാറുണ്ട് അമ്മ നിസ്സാരനായ ആമയാണെന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ മത്സരം ശരി മേലും പറഞ്ഞതല്ലേ ഞാൻ മത്സരത്തിന് റെഡിയാണെന്ന് ആണെന്ന് വെച്ചു മുരുകതേ

ഹലോ നമസ്കാരം മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കംപക്കം എന്ന നമ്മുടെ ഇന്നത്തെ യൂറി ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചക്കം പക്കം എന്നാന്ന് വെച്ചാൽ എന്താന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം വളരെ ഫൺ ആയിട്ടുള്ള നല്ല എന്റർടൈൻമെന്റ് നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ചക്കം പക്കം എന്റെ കയ്യില് ഇതും ഈ സംഭവങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോ സംഭവവും ബഹുലമായ ഇതൊക്കെയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് എൻ്റെ കൂടെ ഈ ചക്കം പക്കത്തിന് ഇരിക്കുന്നത് ആരാന്നറിയാമോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് നല്ല പരിചയമുള്ള നമ്മുടെ തൊട്ട് നമ്മുടെ വീട്ടിലെ കുട്ടി എന്ന് നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം പ്രിയങ്ക നായർ സുഗം സുഖം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പ്രിപറേഷൻസിൽ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആ സിനിമ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ പറയാനായിട്ട് നമുക്ക് എപ്പോഴും കുറെ ഇന്റർവ്യൂസും വേറെ കുറെ ഷോസും ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ ചക്കം പക്കത്തില് വന്നുകഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള വിശേഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ സ്ട്രേറ്റ് നേരെ കളിക്കാൻ പോവാണ് ഓക്കെ അപ്പൊ കളിക്കാനും ഇപ്പോഴും വളരെ കുട്ടി മനസ്സുള്ള മുകുന്ദന്റെ കൂടെ എപ്പോഴും കളിക്കുന്ന ഒരു അമ്മയാണ് എന്ന് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ചക്കം പക്കത്തില് ചെണ്ടമേളോ സംഭവങ്ങളൊക്കെ തന്നിരിക്കർട്ടിന് മനസ്സറിഞ്ഞ് അതുകൊണ്ടാണ് വാങ്ങിയത് ചെണ്ട കൊട്ടാനൊക്കെ പറയാലോ ഒന്ന് എന്നാ നമ്മള് പഠിപ്പിക്കും ഇവിടെ നിന്ന് പഠിപ്പിക്കും ഓക്കെ അപ്പൊ ചക്കം പക്കം എന്ന് പറഞ്ഞാൽ ഏതൊരു ചക്കം എന്ന് പറയുന്നത് ചോദ്യങ്ങളാണ് പക്കം എന്ന് പറയുന്നത് ടാസ്ക് ആണ് നമ്മുടെ മൈൽസ്റ്റോൺ മെക്കസ്റ്റിൽ വളരെ ഹിറ്റായിട്ടുള്ള ഷോകളിൽ ഒന്നാണ് ഈ ചക്കം പക്കം ചക്കത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് എസ് ആണ് ഉത്തരമെങ്കിൽ തന്നെ ഡ്രമ്മിൽ അടിക്കണം ചെണ്ടയിൽ ഒരു ചെണ്ടലൊരു കൊട്ടണം എസ് ആണെങ്കിൽ എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം അത് കഴിഞ്ഞാണെങ്കിൽ ടങ് അടിക്കണം എന്നിട്ട് നമ്മൾ നേരെ എക്സ്പ്ലനേഷനിലേക്ക് അത് നമ്മൾ ബ്രീഫ് ചെയ്യും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പക്കത്തിലേക്ക് പോവും ഒരു ചോദ്യം കഴിഞ്ഞാൽ ആ അപ്പൊ തന്നെ ആ ചോദ്യത്തിനുള്ള ഒരു ടാസ്ക് ആണ് അപ്പോൾ വളരെ എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഉഷറായിട്ട് റെഡി ആയിട്ടിരുന്നുള്ളൂ ചക്കത്തിലെ ആദ്യത്തെ ചോദ്യം ചില സമയത്ത് സ്വന്തം സോറി ചില സമയത്ത് വരുന്ന അൺനോൺ ഫോൺ കോളുകൾ വളരെ അരോചകമായി മാറാറുണ്ട് എന്താണത് അല്ല എനിക്ക് അങ്ങനെ അൺനോൺ കോൾസ് എനിക്ക് സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ചിലപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ചിലരെന്താണെന്ന് പറയുമോ ഇങ്ങനെ നമ്മൾ വേറെ കോളിൽ അർജൻറ് കോളിലായിരിക്കും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾസ് ആയിരിക്കും അപ്പോൾ സോറി ആ എനിക്കിങ്ങനെ തോന്നാറുണ്ട് എനിക്കിങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാ അത് പ്രൊഫഷണൽ കോൾസ് അല്ലെങ്കിൽ കേട്ടോ അപ്പോൾ അതിച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്തേലും ചിലപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചോടിക്കുമ്പോ ഒരു കോൾ ഓക്കെ നമ്മൾ അപ്പൊ നമ്മൾ ആരാന്നറിയാത്തോടെ ചിലപ്പോൾ നമ്മൾ തിരിച്ചു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ അതെ ഇടക്കിടയ്ക്ക് അപ്പൊ അങ്ങനത്തെ കോള് എടുത്തുചെയ്യുമ്പോ അവർ എന്തും എങ്ങനെയാ അത് വെക്കണത് എങ്ങനെയാ എന്ത് മറുപടി പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ല അങ്ങനൊന്നുമില്ല ഇപ്പൊ നമുക്ക് ആരെയും മാറ്റാനും തിരുത്താനോ ഒന്നും പറ്റില്ല ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ശരി അപ്പൊ ചക്കം കഴിഞ്ഞു അപ്പോൾ നേരെ പക്കത്തിലേക്ക് പോകുന്നു ഫസ്റ്റ് ടാസ്ക് ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പത്ര പത്ര വാർത്ത വായിച്ച് പ്രേക്ഷകരെ അറിയിക്കുക ഓക്കെ ഇപ്പൊ ഒരു പത്രം ഇതാ ഒരു പേപ്പർ തരും അത് വെച്ചിട്ട് ന്യൂസ് റീഡർ ആവുക കുറച്ച് സമയം അപ്പോൾ ഇതാ ഈ ന്യൂസ് പേപ്പർ ന്യൂസ് റീഡർ വായിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു പാറ്റേണിലാണ് ആങ്കർ ഒക്കെ ആയിരുന്നല്ലോ നല്ലൊരു അഭിനയത്തിനാണ് ഇതിനപ്പുറം എന്ത് വേണം ന്യൂസ് പേപ്പർ അങ്ങ് നിവർത്തിപ്പിടിച്ചോ ഉം വായിച്ചോളൂ പ്രേക്ഷക മനം കവരാൻ കെന്ന ഷോ വരുന്നു കൊച്ചി മലയാളം ഡിജിറ്റൽ ചരിത്രത്തിൽ ഇതാദ്യമായി പ്രേക്ഷകരെ സെലിബ്രിറ്റികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് ഷോ മൈൽസോൺ മേക്കേഴ്സിൽ ഉടൻ ആരംഭിക്കുന്നു സെലിബ്രിറ്റികളുടെ ഇതുവരെ പറയാത്ത കഥകളുമായി സോഷ്യൽ മീഡിയ ആരാധകരിലേക്ക് എത്തിക്കുന്ന ഈ പുതിയ ഷോയുടെ പേര് ദ കെന്ന ഷോ എന്നാണ് ഡിജിറ്റൽ മീഡിയയുടെ പൾസെറിയുന്ന ശക്തരായ സ്ത്രീ സാന്നിധ്യമാണ് ഷോയിലെ ആദ്യ അതിഥി ഇനി എന്താ സംഭവം വായിച്ചത് എന്താന്ന് മനസ്സിലാവണം പുതിയ പരിപാടി ഈ കെന്നു പറയണ ആരാന്നറിയോ നമ്മുടെ ഓണറാണ് മുതലാളിയാണ് അതായത് നമ്മുടെ ഷാൽബിൻ ആണ് ആക്ച്വലി മൈൽ സ്റ്റോണിന്റെ ഓണർ ഷാൽബിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ പ്രിയ പത്നിയുടെ പേരാണ് കെന്ന കെന്ന നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തു ഐ മീൻ ചാനലിൽ പുതിയതായിട്ട് ഇപ്പൊ ഷോ തുടങ്ങാൻ പോവുകയാണ് അതാണ് കെന്ന ഷോ എന്തൊക്കെ ഞങ്ങൾ തയ്യാറെടുത്തോണ്ടിരിക്കണത് ഏർ ഇനി അടുത്തത് ഓക്കെ ചക്കത്തിൽ അടുത്ത ചോദ്യം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് നല്ല ഭയം ഉള്ളിലുണ്ടായിരുന്നു എന്തിനായിരുന്നു കുട്ടി ഭയം അല്ല അങ്ങനെ ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യല്ലേ അതിന് മുന്നേ അഭിനയിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് നെർവസ് ആവും ആദ്യത്തെ ഒരു ദിവസം അത് ഉണ്ടാവാറുണ്ട് ഇപ്പൊ പിന്നെ അതിങ്ങനെ എന്നാലും അത് ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ആ സിനിമ തീർന്നിടം വരെ ഒരു ഒരു കുട്ടി ഭയം അത് വേണം അത് നമ്മളുടെ ഉള്ളിൽ കിടക്കുമ്പോ മാത്രമേ നമ്മൾ അതിന്റെ അത് അത് തീരുമ്പോ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം തീർന്നു എന്നാണ് അതെന്റെ മരണം വരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ പക്കം സെഗ്മെന്റ് ആണ് വിഷയം ഇനി ഈ പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത് അത് ആക്ട് ചെയ്ത് കാണിക്കണം കാര്യം പറഞ്ഞിട്ടുണ്ട് മേല പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത് രമ്യ എന്താ കുഴപ്പം അല്ല നമ്മൾ ശരിയാ വിളിച്ചേക്കരുത് ഇത്തരത്തിലുള്ള പരിപാടി എന്താ ബുദ്ധിമുട്ടാണോ ഇത്തരത്തിലുള്ള പരിപാടിയല്ല നിങ്ങൾ ചുമ്മാ ഒരു പരിപാടിയെന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഇതെന്തുവാ ഇതില്ല മൈക്കാട് പണിക്ക് വിളിക്കുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതല്ലേ മേലാൽ തന്നെ വിളിച്ചേക്കരുത് അത് തൻ്റെ അടുത്തല്ല അപ്പൂസം കൊടുക്കണം മേലാൽ തന്നെ വിളിച്ചേക്കരുത് ആ പേര് ഓർമ്മ തോന്നി എനിക്കിഷ്ടപ്പെട്ടു പറയാം ഇതാക്കും ബംഗാളി പണി മേക്കാട് പണി അതല്ലേ ണിന്നും പറയില്ലേ എന്തേലും തെറ്റാ ശരി മറ്റുള്ളവർ നമ്മളെ പറ്റി കുറ്റം പറയുന്നത് സ്വന്തം ചെവി കൊണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇല്ല ഒരിക്കലും തന്നെ ഇല്ല അങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഓരോരുത്തരുടെ അല്ലേ അതൊക്കെ അത് വരും മനുഷ്യനല്ലേ ഇപ്പൊ എല്ലാവർക്കും നമ്മളെ ഇഷ്ടാവോ നമ്മളുടെ അങ്ങനെ നമ്മളെ എക്സ്പെക്ട് ചെയ്യരുത് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന നിറയെ പേർക്ക് നമ്മളെ ഇഷ്ടാവണമെന്നില്ല എന്തിനാണ് നമ്മളെല്ലാരും നമ്മളെ സ്നേഹിക്കണോന്ന് നമ്മളാഗ്രഹിക്കണം അതെന്നെ ബാധിക്കാറില്ല ശരി അപ്പോൾ പക്കം കൊട്ടിപ്പാടുക ഡ്രംസിൽ അത് നമ്മൾ പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് വിടുകയുള്ളു കൊട്ടിപ്പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോളെ അതിലിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക

ത്രാളം കേട്ടാ മതി ഉറക്കം ഉറക്കം ഒട്ടും വരാതിരുന്ന ചില രാത്രികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം എത്രയോ എത്രയോ രാത്രികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ ശരിക്കും ഞാൻ ഒന്നാം തരം ആയിരുന്നു ആണോ എന്നിട്ട് ഇപ്പോഴും അല്ല അങ്ങനല്ല എനിക്ക് പൊതുവെ എനിക്ക് രാത്രി ഒരുപാട് ഇഷ്ടം ഉണന്നിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള എത്രയോ 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 രാത്രികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചെറിയ കാര്യങ്ങൾ വന്നാൽ തന്നെ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആവും അല്ലെങ്കിൽ അടിച്ചു അങ്ങനെ അങ്ങനൊന്നും ഉറക്കം പോവാ അങ്ങനൊന്നും അല്ല അങ്ങനെ ഇപ്പൊ കഴിവ് ഉറങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് അപ്പൊ അല്ലാത്ത രാത്രികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്

നമ്മുടെയൊക്കെ ഒക്കെ ലൈഫ് അങ്ങനെയല്ലേ ആ ഒരു സ്ട്രെസ് പോകുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒത്തിരി ദിവസങ്ങളുണ്ടായി അപ്പൊ എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് എങ്ങനെയാണ് ദിവസം കഴിയുമ്പോഴത്തേക്കും അതായത് മാക്സിമം നമുക്ക് താങ്ങാൻ പറ്റുന്ന ദിവസങ്ങളുണ്ടല്ലോ ഇപ്പൊ അത് കുഴപ്പമില്ല ഇപ്പൊ ഞാനത് ശീലിച്ചു കൃത്യമായിട്ട് അപ്പൊ അതങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യും നമ്മൾ വായിക്കാൻ തുടങ്ങും നമ്മൾ പാട്ട് കേൾക്കാൻ തുടങ്ങും വർക്കൗട്ട് കൂടാതെ ചെയ്യും അപ്പൊ നമ്മൾ ആ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ തലർത്തും അപ്പൊ അതൊരു മെക്കാനിസം ആണ് അപ്പൊ ഏതാണോ വേണ്ടത് ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് പോയിട്ട് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇപ്പൊ കുഴപ്പമില്ല ഓ ഒരു പ്രേക്ഷകയെ ഫോണിൽ വിളിച്ചിട്ട് മുന്നൂറ് രൂപയുടെ ഫോൺ റീചാർജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക അതാണ് അടുത്ത ടാസ്ക് പക്കത്തില് ഏതെങ്കിലും നമ്മളിപ്പോ ഒരു പ്രേക്ഷകനെ ഫോൺ കണക്ട് ചെയ്ത് തരും ആ അടുത്ത് പറയണം ഹലോ ഞാൻ പ്രിയങ്ക നായരാണ് ആക്ടറാണ് എന്റെ ഫോണിൽ കാശില്ല എനിക്കൊരു മുന്നൂറ് രൂപയുടെ ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കണം മനസ്സിലായോ ഞാ സ്പീക്കറിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ വിളിക്കുന്നത് ആലീസ് എന്ന് പറയുന്ന ഒരാളെയാണ് ആലീസ് ഇന്നാ ആലീസിന്റെ അടുത്ത് പ്രിയങ്കയാണ് എന്തു മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ആണ് വന്നിരിക്കണത് അങ്ങനെ പറയട്ടെ എങ്ങനെ അങ്ങനെ വന്നു പറഞ്ഞിങ്ങനെ ടാസ്ക് ആവുന്നത് ഹലോ ആലീസ് हाय ആലീസ് നമസ്കാരം ഞാൻ ഇത് ആക്ട്രസ് പ്രിയങ്ക നായരാണേ ഓ പ്രിയങ്ക നായരെ ഏ ബിനെ അറിയോ സുഗ അറിയോ അറിയാത്ത ഈ ആല പിന്നെ 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 ഇല്ലേ? ചേച്ചി ഷൂട്ടൊന്നും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടില്ല എനിക്കൊരു കാര്യം ചെയ്യോ എനിക്കൊരു മുന്നൂറ് രൂപയുടെ എന്റെ നമ്പര് ഞാൻ അയച്ചു തരാ എനിക്കൊന്നും റീചാർജ് ചെയ്ത് തരോ? കാശ് കിട്ടിട്ട് തിരിച്ചു തരാം എന്റെ പ്രിയങ്ക മാഡം ഇത്ര ദാരിദ്ര്യം പറയാ സിനിമയിൽ കാണാൻ വേഷമൊക്കെ കണ്ട ഇങ്ങനെ പറയൂന്ന് തോന്നുന്നുണ്ടോ ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാൻ ഇല്ല വിളിക്കാനിപ്പങ്ങോട്ട് വിളിക്കാണ്ടിരിക്കണായിരുന്നു എന്താണെന്നാ ഞങ്ങക്ക് ഇന്ന് രാത്രിയിൽ ഒരു മുളകുപൊടി പോലും ഇല്ല കറി വെക്കാനായിട്ട് ഏ ഇതെന്തോ കൊടുക്കാൻ വേണ്ടിട്ട് ചേച്ചിക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു മാസത്തേക്കുള്ള സാധനവും മൈസോൺ മേക്കേഴ്സ് ചേച്ചിയുടെ വീട്ടിലെത്തിച്ചിരിക്കും അവരുടെ ഓക്കെ ആയിക്കോട്ടെ ഞാൻ അയച്ചു തരാം വേണ്ട ആ സാധനങ്ങളൊന്നും വേണ്ട എനിക്ക് ഇതിനകത്തായിട്ട് പേ ചെയ്ത് ോട്ടെ താങ്ക് യു ചേച്ചി താങ്ക് യു ഓക്കേസ് ഒക്കെ വിളിച്ചു തന്നപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ചെയ്യാം അതാണ്ട് ചേച്ചി എന്താ ചെയ്യണേ എനിക്ക് ചെറിയൊരു വർക്കൊക്കെ ഉണ്ട് എന്താ ശരി ഓക്കെ താങ്ക് യു ഓ ആയിക്കോട്ടെ ഇങ്ങോട്ട് തരുമോന്ന് വിളിച്ചത് ഓക്കെ ആയിക്കോട്ടെ കൊള്ളാം വിളിച്ച ആളെ കണക്ട് ചെയ്താൽ അതെന്താണ് ഓക്കെ താങ്ക് യു പാതിരാത്രിയിൽ ചില സെലിബ്രിറ്റികളുടെ അനാവശ്യ കോളുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽ കോൾസ് ഒരു എയ്റ്റ് നയൻ അതിന് മേളിലൊന്നും ഞാൻ എടുക്കാറില്ല ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട് അത് പണ്ടോട്ടെ അങ്ങനെയാണ് പിന്നെ അതിനുശേഷമുള്ള കോൾസ് ഇപ്പൊ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അപ്പൊ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത കോളുകൾ ഞാൻ എടുക്കാറില്ല ഓ അത് ഏത് കോളാണെങ്കിലും അത് സ്ട്രിക്റ്റ് ആയിട്ട് പണ്ട് വീട്ടിലെ പാരന്റ്സ് എപ്പോഴും കൂടെ വരുവായിരുന്നല്ലോ അപ്പൊ അത് അങ്ങനെയും അങ്ങ് ഒരു ശീലമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോൾ ആണെങ്കിലും അർജന്റാണ് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഷൂട്ട് എന്തെങ്കിലും ഒരു കാര്യമാണ് അങ്ങനെ അത്ര അറിയുന്നവരോ അല്ലെങ്കിൽ അവർ ടെക്സ്റ്റ് ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ അല്ലാതെ ഞാൻ എടുക്കില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം കോൾ കോൾ അവിടെ മിസ് ആയിട്ട് ഉള്ളൂ അല്ലേ ആ രാത്രി രാത്രി വിളിക്കേണ്ടത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന നമ്മുടെ ഫാമിലിയോ ഒക്കെ ആയിരിക്കണം എമർജൻസി നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ എന്ത് സ്പേസ് കൊടുക്കണം കൊടുക്കണമെന്നുള്ളതുകൊണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഞാൻ അതിനുള്ളൊരു സ്പേസ് കൊടുക്കാറില്ല ഓക്കെ ശരി അടുത്ത പക്കത്തിന് റെഡി ആയിക്കോളൂ സവോള അരിഞ്ഞുകൊണ്ട് ആമയും മുയിലും ഓട്ട മത്സര ഓട്ട മത്സരത്തിന്റെ കഥ പറയുക സവോള അരിയാൻ അറിയാവോന്ന് അറിയാനുള്ള ഇതാണ് അത് കട്ട് ചെയ്തോണ്ട് വേണം കഥ പറയാൻ എരിയുള്ള എരിയുള്ള സവാള ആയിരിക്കണേ ഈശ്വര ചില സവാളയുടെ നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോ തന്നെ കണ്ണരിയാൻ തുടങ്ങും അറിഞ്ഞില്ലടാ ഞാൻ ഇനി അടുത്ത കൊല്ലമേ നമ്മൾ വിളിക്കുകയുള്ളൂ എന്ന് മനസ്സിലായില്ലേ കത്തിയാണ് അതൊക്കെ ആയിരിക്കും നമുക്കിപ്പ ആളുകളെ എന്തെങ്കിലും ഒന്ന് ഒന്ന് കുത്തിയാലും എക്കുന്നതായിരിക്കും ആ കഥ പറയണം ഹലോ ചേച്ചി പോരാ ആ മുയുണ്ടായിരുന്നു അപ്പോ മുയൽ ആമയുടെ അടുത്ത് പറഞ്ഞു നമുക്കൊരു പന്തയം വെക്കാന്ന് പറഞ്ഞു നിനെക്കാലം ഏറ്റവും നന്നായിട്ട് ഓടുന്ന മടിയനായ ആമിലെ നീ ഞാന് എപ്പോഴും എല്ലായിടത്തും ഓടി മുന്നിലെത്തുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി ആരാണ് മെടുക്കണെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു മത്സരം വെക്കാന്ന് മുയൽ പറഞ്ഞു ആമ അറിഞ്ഞോ അയ്യോ നിങ്ങളുടെ കൂടെ മത്സരിക്കാനൊന്നും ഞാൻ വലിയ ആളല്ലല്ലോ ഞാനൊരു ചെറിയ ആളല്ലേ അതിന്റെ ആവശ്യം ഉണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവർക്ക് ഇതിനു മുന്നേ എന്തോ ഒരു ആമയോട് തോന്നിയ ഒരു ചെറിയ ഒരു ഈഗോ ആണേ ചെറിയ എന്തോ പ്രശ്നത്തിന്റെ പേരില് ഞാൻ എൻ്റെ കോശം കഥയാണ് കേട്ടോ ഓ അപ്പോ പാവം അപ്പോ ആമ എന്ത് ചെയ്തു ആമ നിസ്സാരനായ ആമയാണെന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ മത്സരം ശരി മുയൽ പറഞ്ഞതല്ലേ ഞാൻ മത്സരത്തിന് റെഡി ആണെന്ന് വെച്ചു പിറ്റേ ദിവസം രാവിലെ എല്ലാരും ഉണ്ട് കേട്ടോ ആ കാട്ടിലുള്ള എല്ലാരെയും പിടിച്ചു വരുത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ മത്സരം നടത്താണ് ആമയും മുയലും കൂടെ ഒരിടത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി മുയല് കൊറേ ദൂരം നല്ല സ്പീഡിൽ ഓടിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ നിസ്സാരനായ ആമ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ നേരിയൊന്നും വരുന്നില്ല ഇല്ല ഇത് ആണല്ലേ ഇപ്പൊ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊറേ ദൂരം ഓടിയപ്പോഴത്തേക്ക് മുയലിന് മനസ്സിലായി അയ്യോ ഞാൻ നേരത്തെ അവിടെ പോയിട്ട് എന്റെ ഫിനിഷിംഗ് പോയിന്റിൽ പോയി നിന്നാലും കൊറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം ഇതൊരു തണലുണ്ട് ഞാൻ കൊറച്ചേരം അവിടെ റെസ്റ്റ് എടുക്കാം ഏകദേശം ഞാനൊരു കൊറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മുയലവിടെ ആ ആമയവിടെന്ന് അനങ്ങെങ്കിലും മരുത്തുള്ളൂ എന്ന് വിചാരിച്ചു കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടോന്ന് നോക്കിയതാണ് വന്നിട്ടേ ഇല്ല ഇതാ

നമുക്ക് ചുറ്റും നടക്കുന്ന അനായാസമായ ചില കാര്യങ്ങൾ കണ്ടിട്ട് സോറി നമുക്ക് ചുറ്റും നടക്കുന്ന അന്യായമായ ചില കാര്യങ്ങൾ കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് പലപ്പോഴും ഓപ്പണായിട്ട് പ്രതികരിക്കാതെയും ഇരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും അതായത് ഇൻഡസ്ട്രിയിലായതിനു ശേഷം ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്ന ഒരാളാണ് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ടതായ രീതിയിൽ പ്രതികരിച്ചിരുന്ന ഒരാളാണ് മറ്റു പലയിടത്തും ഈ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് പ്രതികരണം ഉണ്ടാവാറുണ്ട് എന്റെ പ്രതികരണം എല്ലാ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് രീതിയിലാണല്ലേ ചിലയിടത്തും നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരാറുണ്ട് അത് ഭയങ്കര വിഷമം തന്നിട്ടുമുണ്ട് പക്ഷെ അതിനെ കൃത്യമായ എന്റെ രീതിയിൽ ഞാനത് പ്രതികരണമാക്കി മാറ്റാറുണ്ട് ഓക്കെ അപ്പം ഇഷ്ടക്കേടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രതികരിച്ചത് കാണിക്കും എങ്ങനെയാണെങ്കിലും അത് പ്രതികരിക്കേണ്ട ഒരു അഭിപ്രായം ഞാൻ പറയാറുണ്ട് ശരി ഞാൻ ഞാൻ അഭിനയിച്ച് എനിക്കിട്ട അഭിനയിച്ച് കാണിക്കുന്നത് ഒരു ഭക്ഷണ വിഭവത്തിന്റെ പേരാണ് അത് എന്താണെന്ന് തിരിച്ചറിയുക ഞാൻ കാണിച്ചു തരുന്ന സാധനം മര്യാദക്ക് പറഞ്ഞോണം കേട്ടോ പറഞ്ഞു ഓക്കെ ഭക്ഷണ സാധനാണെന്ന് മനസ്സിലായല്ലോ ബോണ്ട സുഖിച്ചിരിക്കുന്ന കാണിച്ചതാണ് അഭിനയിച്ച് കാണിച്ചു കാണിക്കുകയായിരുന്നു ഓക്കെ ശരി അടുത്ത ചക്കം ഉം ഇത് ചോദിച്ചു ചിലങ്ങനെ ഓക്കെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ശീലമുള്ളത് കൊണ്ട് ചില അവസരങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് ഒരുപാട് 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 സംഭവിച്ചിട്ട് എന്നാ പിന്നെ അല്ല ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല എന്റെ ജീവിതത്തിൽ ഓക്കെ ഒരാളെ ഹേർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഇന്നതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യത്തൂല ചേർത്തൂല പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമുക്ക് ഇഷ്ടമാകാത്ത പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടാലോ നിഷേധിച്ചാലോ അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല ഞാൻ കഠിനാധ്വാനം ചെയ്തോണ്ടിരിക്കും എനിക്കുള്ള പ്രോജക്റ്റുകൾ എനിക്ക് വന്നുകൊണ്ടേ നമ്മുടെ ശരി എപ്പോഴും നമുക്ക് ശരി തന്നെയാണ് തീർച്ചയായിട്ടും ഓക്കെ പക്കം ആക്ടി സെഗ്മെന്റ് ആണ് കേട്ടോ വീണ്ടും കരിഞ്ഞ് കരഞ്ഞ് തളർന്ന് ചിലത് തുറന്നു പറയാനാണ് ആ കരിഞ്ഞു കരിഞ്ഞ് തളർന്നു ചിലത് തുറന്നു പറയാനാണ് ഇവിടേക്ക് വന്നത് അത് ആക്ട് ചെയ്ത് കാണിക്കണം എത്രയോ സിനിമയിൽ കരിഞ്ഞ് തളർന്നോ ആ ഞാൻ കരിഞ്ഞ് കരിഞ്ഞ് തളർന്നു എനിക്കിനി കൊറച്ച് രമ്യയുടെ അടുത്ത് എനിക്ക് പറയണം ഞാൻ അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഇന്റർവ്യൂയിലൂടെ പലതും പറയണം മനസ്സിലായില്ലേ ഇതെല്ലാം മറ്റേ ഷോർട്ടാണ് സംഭവം ആ വൈറലാകാൻ എല്ലാം ഏറെക്കാരാൻ ഉള്ളതാണ് കുറച്ചാൾ നമുക്ക് ആകാശത്തോടെ പറന്ന് നടന്നിട്ട് വരാൻ മോളെ ആ ഞാൻ കരഞ്ഞു കരഞ്ഞു തളർന്നു രമ്യ എന്ത് പറ്റി ഇപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ രമ്യ അടുത്ത് പറയാന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നത് എന്തു പറ്റി ഇത്രയ്ക്കും അവരത് വയറിലാക്കറിയ കാണിച്ചു വന്നു ഓക്കെ റെഡി നമ്മൾ ചക്കത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു പണത്തിന്റെ പേരിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഓ ഏറ്റവും വലിയൊരു അഡീ ഭയങ്കര അതെന്താ ഒരുപാട് തവണ സ്റ്റിൽ പറ്റിച്ചോണ്ടിരിക്കണോ ആൾക്കാർ ഇപ്പൊ പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാറില്ല അതങ്ങനെയല്ല അത് സ്വാഭാവികമായിട്ട് ഒട്ട് ഒട്ടുമിക്ക നമ്മള് ഇൻഡസ്ട്രിയിലെ നമ്മൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ച ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ബൗൺസ് ആയ ചെക്കുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് നമ്മള് ജോലി ചെയ്തതിന്റെ പൈസ തരാനുണ്ട് പാർട്ട് ഓഫ് ദി ഗെയിം ഇപ്പൊ പിന്നെ കൃത്യമായിട്ട് ഞാൻ ജോലിയണ പൈസ കൃത്യമായിട്ട് ചോദിച്ചു ആ ഞാൻ അല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അപ്പൊ നമ്മള് കുറച്ചും കൂടെ ബോൾഡ് ആവുകയാണ് നമ്മളത് എങ്ങനെ ഇത്തരത്തിൽ നമ്മൾ അത് പഠിപ്പിക്കുകയാണ് ശെരി നമ്മളെ എങ്ങനെ അറിയാത്ത കാര്യങ്ങളോ ഇത് ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കേ അത് ഏത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഞാൻ എന്റെ സമയം എന്റെ എഫേർട്ടിന് കൃത്യമായിട്ടും ഞാൻ അതിൻ്റെ ചോദിച്ചു വാങ്ങിക്കാനുണ്ട് നല്ല വളരെ നല്ല കാര്യം ഓക്കെ അപ്പൊ അടുത്ത പക്കത്തിന്റെ റെഡി ആയിക്കോളൂ ആ ഉരുകേ ആ ഹിറ്റ് സോങ് പാടണം അതാണ് അടുത്ത ടാസ്ക്തേ ഒരേ മാമാ വയ്യാണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കു വന്നത് അമ്മ പാടുവോ വീട്ടില് ഇല്ല നന്നായിട്ട് പാടും നന്നായിട്ട് പാടും ശരി അടുത്ത ചക്കത്തിന്റെ ചോദ്യം വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ചെയ്ത സിനിമകൾ പിൽക്കാലത്ത് വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം ഞാൻ തന്നെയല്ലേ സെലക്ട് ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ തിരക്കഥ കേട്ടിട്ട് അത് നല്ലത് എന്നുള്ളത് അല്ലെ ടീം കണ്ടിട്ട് നല്ലത് പലപ്പോഴും അതുപോലെ ആയിരിക്കത്തില്ല അതിന്റെ അത് തിയേറ്ററിൽ വരുമ്പോ സിനിമ ആയിട്ട് വരുമ്പോഴത്തേക്കും അപ്പൊ പിന്നെ അത് വേണ്ടത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്തതാണ് ഓക്കെ ഇനി ഇത്തരത്തിലുള്ള സിനിമകൾ സെലക്ട് ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ശരി അടുത്ത ടാസ്ക് ആണ് ഇനി ഇത് ഞാൻ ഒരു സിനിമയുടെ ഒരു ജസ്റ്റ് കഥ എന്താന്ന് വെച്ചാൽ അത് പറയും അത് ഏത് സിനിമയാണെന്ന് പറയണം സിനിമ പേര് തിരിച്ചറിയണം അവർക്ക് രണ്ടു പേർക്കും അവളോടായിരുന്നു പ്രണയം ഒടുവിൽ നറുക്കെടുപ്പിലൂടെ അവളും പ്രണയം കണ്ടുപിടിച്ചു ഏതാണ് ആ സിനിമ പറഞ്ഞു പറഞ്ഞു പറഞ്ഞരണം പിന്നെ ഇതൊക്കെ ആണ് തന്നെ തന്നെ ചെയ്യണം കഷ്ടപ്പെട്ട് ആലോചിച്ച് അവർക്ക് രണ്ടുപേർക്കും അവളോടായിരുന്നു പ്രണയം ഒടുവിൽ നറുക്കെടുപ്പിലൂടെ അവളും പ്രണയം കണ്ടുപിടിച്ചു നമ്മൾ എല്ലാവരും ഇതിനധികം ക്ലൂ തരേണ്ടി വന്നില്ല എല്ലാവർക്കും ഒരു സംഭവം തന്നെയാണല്ലോ അടുത്തത് വീണ്ടും ലാസ്റ്റ് ചോദ്യമാണ് ചക്കം നമ്മളിവിടെ തീരാൻ പോവുകയാണ് ഈ ചക്കത്തിൽ അനാവശ്യമായ ഒരു സദാചാര ബോധം മലയാളികൾക്ക് ഉള്ളതായി തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴാങ്ങനെ തോന്നിയിരിക്കുന്നത് അങ്ങനല്ല അത് നമ്മളെ നമ്മളീ സമൂഹത്തില് തന്നെ അല്ലേ എന്താ പറയാ

മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇന്നത്തെ ഈ ഒരു മീഡിയകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നിൽക്കുന്നതാണ് രമ്യ ഭയങ്കര പൊളിയാണ് നമ്മുടെ രമ്യ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന എന്താ പറയാ ഉർവശി അവാർഡ് കിട്ടുന്നത് ഈ മേഖലയുടെ ഉർവശി അവാർഡ് വാങ്ങി എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവതാരികയാണ് ആ കിരീടവും ചാർത്തിയാണ് ഇവിടെ രമ്യ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഈ പരിപാടി ചക്കാ അതൊരു വല്ലാത്ത പേരായി പോയെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ആയിട്ടുള്ള ഒരു പേരായത് കൊണ്ട് തന്നെ ഈ പരിപാടി ഇത്രയും വലിയ വിജയമായതിലും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലും എന്റെ അതീവമായ കഴിഞ്ഞില്ലേ അങ്ങനെ നമ്മുടെ ചക്കവും പക്കം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ചക്കം പക്കത്തില് നമ്മള് ഇത്ര നല്ല എന്താ പറയാ നല്ല ഫണ്ണി ആയിട്ടും വളരെ ആക്റ്റീവ് നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രിയങ്ക പ്രിയങ്ക നല്ല സൂപ്പറായിട്ട് ടാസ്ക് എല്ലാം നല്ല സംഭവമായിട്ട് ചെയ്തു കൊണ്ടുപോയിക്കോളും മുകുന്ദിന് കൊണ്ട് കൊടുക്കാം മുകുന്ദിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അല്ലേ അപ്പൊ